ഗുഡ് ആഫ്റ്റർനൂൺ. വിഷു ഒക്കെ കഴിഞ്ഞ? കഴിഞ്ഞു. നാലു ദിവസം? നാലു ദിവസം അല്ല, സാറ്റർഡേ സൺഡേ കൂടി കൂട്ടിട്ട് പോ, അഞ്ചാറ് ദിവസമായി അല്ലേ ക്ലാസ് ഇല്ലായിരുന്നു. എന്തെടുക്കുമായിരുന്നു? പഠിച്ചാ? പഠിച്ചു പിച്ചോടത്തോളൊക്കെ നോക്കിയാ? ഓക്കെ. ഓക്കെ, നമ്മള് ഡയറ്ററി സർവീസ് എല്ലാം എടുത്തോണ്ടിരുന്നേ. അതെ. നമുക്ക് 2 മിനിറ്റ് കൂടി നോക്കാം, ആരെങ്കിലും ജോയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എവിടെയായിരുന്നു അശ്വിനി നമ്മള് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞത്? ഒബ്ജക്റ്റീവ്സ് പറഞ്ഞായിരുന്നു അല്ലേ? ആ ഡയറ്റീഷ്യൻ ആ ഒരു പാരഗ്രാഫ് പറഞ്ഞു. നെക്സ്റ്റ് നോക്കി നിങ്ങളൊന്ന് നോട്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡയറ്ററി സർവീസ് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫ് പറഞ്ഞായിരുന്നോ? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്? ഒബ്ജക്റ്റീവ്സിലെ ആ ട്രെയിനി ഫോർ ഐറ്റംസ് ഇൻ ഡയറ്റീസ് വരെ പറഞ്ഞിട്ടുള്ളൂ. അത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. നമ്മള് ഡയറ്ററി സർവീസ് ആണ് പഠിച്ചോണ്ടിരുന്നത്. എന്താ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നേ? ഡയറ്ററി സർവീസ് മീൻസ് തന്നിട്ടുണ്ടല്ലോ, ഞാനൊരു ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താ ഡയറ്ററി സർവീസ് എന്ന് പറയുന്നേ? ഡയറ്ററി സർവീസ് മീൻസ് പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ടു പേഷ്യന്റ്സ് ഓർഡർ. ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടിങ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞു. നമ്മള് ഒരു ട്രീറ്റ്മെന്റിന് മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം തന്നെ ഡയറ്ററി മാനേജ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എന്താ ഒരു ഡിസീസ് ആയിട്ടൊരു പേഷ്യന്റ്, ഇപ്പൊ ഡയബറ്റിക്സ് ഒക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും ഫുഡ് കഴിക്കുന്നതിന്. അപ്പൊ വെറുതെ ടാബ്ലറ്റ്സ് മെഡിസിൻ മാത്രം കഴിച്ചോണ്ടിരുന്നെങ്കിൽ അതിനുള്ള ഭക്ഷണ ക്രമം കൂടി അതിനുള്ളില് ഉൾപ്പെടുത്തണം നമ്മള്. ഇപ്പൊ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മെഡിസിൻ കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ഡിസീസ് പൂർണ്ണമായിട്ട് മാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഡയറ്ററി സർവീസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു അമൃത പോലുള്ള വലിയ ഹോസ്പിറ്റൽസ് ഒക്കെ അവരെങ്ങനെയാണ് പേഷ്യൻസിന്റെ ഡിസീസ് എന്താണ്, അതിന്റെ നേച്ചർ എന്താണെന്നൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവര് ഓരോ പേഷ്യന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞത് ആ പേഷ്യന്റിന് ഡിസീസ് കംപ്ലീറ്റ് ആയിട്ട് മാറാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ചില ഭക്ഷണക്രമങ്ങൾ നമുക്ക് കഴിക്കാൻ പാടില്ല, ഇന്ന രോഗത്തിന് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ഓരോ പേഷ്യൻസിന്റെ ഡിസീസ് അനുസരിച്ച് തന്നെ ഓരോ വ്യക്തികളെയും നോക്കിയിട്ട് തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ്. ഇസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഹോസ്പിറ്റൽ സപ്പോർട്ടീവ് സർവീസ് അസിസ്റ്റിംഗ് ഇൻ ദ റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ദ ഡയറ്റ് ക്രിയേറ്റഡ് യൂസിംഗ് ഡയറ്റ്സ്. ഡയറ്റിൽ കൂടെ തന്നെ നമ്മുടെ ഒരു അപൂർണമായ ആരോഗ്യം വീണ്ടെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞത്. എന്തൊക്കെയാണ് ഡയറ്ററി സർവീസിന്റെ ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് തരം പറഞ്ഞേക്കുന്നത് ടു പ്രൊവൈഡ് ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽസ് വൈൽ റീറ്റെയിനിങ് എ ഹൈ സ്റ്റാൻഡേർഡ് ഹൈജീൻ പ്രൊഡക്ഷൻ ഡെലിവറി സാനിറ്റേഷൻ ടു ഓൾ ദ പേഷ്യൻസ് to provide nutritious, delicious and healthy meals. രുചികരമായിട്ടുള്ളത്, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, എല്ലാ ബാലൻസ്ഡ് ആയിട്ടാണ് എല്ലാ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഡിലീഷ്യസ് രുചികരമായിട്ടുള്ള ഹെൽത്തി മീല് നല്ലൊരു സ്റ്റാൻഡേർഡ് ഹൈജീനോട് കൂടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് പറഞ്ഞു. രണ്ടാമത്തെ ഇവാലുവേഷൻ ആൻഡ് ഡയറ്റ് പ്ലാനിങ്, ഇവാലുവേഷൻ വിലയിരുത്തുക ആൻഡ് അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനിങ് ഭക്ഷണ ആസൂത്രണം ഒക്കെ വിലയിരുത്തുക. കാൽക്കുലേറ്റിംഗ് കലോറി നീഡ്സ് ആൻഡ് ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ്, കലോറി നീഡ്സ് ഓരോരുത്തർക്ക് എത്ര കലോറി ആവശ്യമാണ്, കലോറി നീഡ്സും ന്യൂട്രീഷണൽ കെയർ പ്ലാനിങ് ഒക്കെ നോക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് ഫോർ പേഷ്യൻസ്,
അതായത് നമ്മൾ എന്താ പറയുക, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കും, ഓരോ ഇൻഡിവിജ്വലിനെ നോക്കിയിട്ടാണ് അതനുസരിച്ചുള്ള ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഒ പി ആൻഡ് ഐ പി ഡയറ്റ് കൗൺസിലിംഗ്, ഔട്ട് പേഷ്യന്റ് ഇൻ പേഷ്യന്റ് ഡയറ്റ് കൗൺസിലിംഗ്, ട്രെയിനിങ് ഫോർ ഐറ്റംസ് ഇൻ ഡയറ്ററ്റിക്സ്, ഡയറ്ററ്റിക്സ് ഭക്ഷണക്രമത്തിലുള്ള ഡയറ്ററ്റിക്സിലുള്ള ഐറ്റത്തിനുള്ള ട്രെയിനിങ്, ഇത്രയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമുക്ക് പാരഗ്രാഫ് നോക്കാം. Dietitians are health professional. Dietitian എന്ന് പറഞ്ഞത് ആരാണ്? Is a health professional ideally skilled in implementing and altering a good routine of an individual or population. എന്താ പറഞ്ഞേക്കുന്നത്? ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണ് അദ്ദേഹം. ഐഡിയലി സ്കിൽഡ്, അദ്ദേഹത്തിന് എന്തിനുള്ള കഴിവുണ്ട്? ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഓൾട്ടറിംഗ് എ ഗുഡ് റൂട്ടീൻ, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മുടെ ഇതൊക്കെ നോക്കിയിട്ട്, ആരോഗ്യമൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, അതുപോലെ ആൻഡ് ഓൾട്ടറിങ് അതിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരു സ്കില്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. റുട്ടീൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. എ ഡയറ്റീഷ്യൻ ഈസ് വൺ ഹൂ മാനേജ് ദ പ്രിപ്പറേഷൻ ഓഫ് തെറാപ്റ്റിക് ഓർ അതർ ഡയബറ്റിക് ഫോർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഇൻ ഹോസ്പിറ്റൽസ്. അവിടെ ഒന്ന് രണ്ട് സെന്റൻസ്, സിമ്പിൾ സെന്റൻസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പറയാം. അത് അവിടെ തുടങ്ങി നെക്സ്റ്റ് ലാസ്റ്റ് വരെ ഒറ്റ സെന്റൻസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി പറയാം. നോക്കി നെക്സ്റ്റ്, എ ഡയറ്റീഷ്യൻ ഈസ് one who manages the preparation of therapeutic or other diet for individual or group in hospitals, institution and other establishment. A dietitian ennu parney aarana? Dietitian one who manages the prepare chigal therapeutic ennu parneyna chigalsa paramaayittulla അല്ലെങ്കിൽ മറ്റുള്ള അതർ ഡയറ്റ്സിനെ ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആരെയാണ്? ഫോർ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്, ഒരു ഹോസ്പിറ്റലിലെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെയോ മറ്റുള്ള സ്ഥാപനങ്ങളിലെയൊക്കെ ആളുകളിലെ ഒരു ഇൻഡിവിജ്വലിന്റെയോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഒക്കെ ഈ ചികിത്സാപരമായിട്ടുള്ള ഭക്ഷണക്രമം ഒക്കെ മാനേജ് ചെയ്ത് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ആൻഡ് പിന്നെ പറഞ്ഞേക്കുന്ന നോക്കി, ആൻഡ് ഫോർ work in particular sector, instruct in selection and a proper preparation of food as per the dietetic principle. Dietetic principle as anusarichu food endakka prepare cheyana adine select cheyanum adine oru nirdesham kodukkanum okke ullu oru 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 enna paraya oru particular sector la work cheyina oru person aanu. Pinne adu koodathe and preparation of food as per the dietetic principle, discharge duties connected with the nutrition program and may be labeled for adenthine endinulla baadhyathayundu for food purchasing on behalf of an organization or establishment. ഒരു ഓർഗനൈസേഷന്റെ ഒക്കെ ഒരു പേരില് ഫുഡ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ലേബൽ, ഒരു ബാധ്യതയുള്ള ഒരു പേഴ്സണും കൂടിയാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറ്റീഷ്യൻ ഈസ് ലേബിൾഡ് ഫോർ ഫുഡ് പർച്ചേസിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ്. ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒക്കെ പേരില് ഫുഡ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ബാധ്യതയുള്ള ഒരു ആളായിരിക്കും ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഞാൻ അടുത്തത് പറഞ്ഞേക്കുന്നത്, വാട്ട് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓഫ് ഡയറ്ററി മാനേജ്മെന്റ്. ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഡയറ്ററി മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഓക്കെ, എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ സസ്റ്റെയിനിങ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഒരു നല്ലൊരു ഭക്ഷണക്രമം നമുക്ക് ഒരു നമുക്കൊരു എന്താ പറയാ ഒരു നല്ല ബോഡിയുടെ ഫുൾ ഫിറ്റ് ആയിട്ട് ഒരു നല്ലൊരു ആരോഗ്യം ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം എഴുതിക്കൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒബ്റ്റെയിൻഡ് ബൈ സസ്റ്റെയിനിങ് എ ബാലൻസ്ഡ് ഡയറ്റ്, ഒരു സമീകൃത ആഹാരം, അത് നമുക്ക് ബാലൻസ്ഡ് ഡയറ്റിൽ കൂടെ ഒരു നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് നേടിയെടുക്കാൻ പറ്റും. ആരെങ്കിലും ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടോ? ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആരുണ്ടോ? ഇല്ലേ?
ആ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ പറഞ്ഞേക്ക, ഒരു നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് നമുക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ശരിയായിട്ടുള്ള അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. മലയാളം സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്തുന്നതിലൂടെ നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അധികം ഫാറ്റ് ഉള്ളതും അങ്ങനെയൊക്കെ ഉള്ള, അങ്ങനെ എന്താ പറയാ, ഒരുപാട് ഭക്ഷണമൊക്കെ നമ്മള് ഒരു ലെവലിൽ ഒരു എന്താ പറയാ ഒരു നമ്മള് കൺട്രോൾ ഇല്ലാതെ നമ്മൾ വാരി വലിച്ച് കഴിക്കുന്ന ആളുകൾക്കൊക്കെ എപ്പോഴും അസുഖമായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, നമ്മുടെ ഒരു നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നേടണമെങ്കിൽ നല്ലൊരു ഭക്ഷണം, നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. And keeping to consideration to meet all the essential nutrients needed by the body. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസും കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. A proper meal plan helps to achieve ideal body weight and lower the risk of chronic disease like diabetes, cardiovascular and other type of cancer. A proper meal plan helps you. എന്തിനു ഹെൽപ്പ് ചെയ്യും? A proper meal plan helps to achieve ideal body weight. നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. ചില ആളുകൾ കണ്ടിട്ടില്ല, ഓവർ വെയിറ്റ് ഉള്ള ആളുകള് ഭയങ്കരമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കരം എന്താ പറയുക, ഫാറ്റി ആയിട്ടുള്ള ആളുകള്, ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകള്, നമ്മളൊരു നീന്തൽ കൺട്രോൾ ഒക്കെ ഇല്ലാതെ. അപ്പൊ നമ്മുടെ ബോഡി വെയിറ്റ് ഒരു നോർമൽ ആയിട്ട്, എത്ര ഹൈറ്റിന്റെ ഇത്ര വെയിറ്റ് വേണം എന്നൊക്കെ ഇല്ലേ, അപ്പൊ അതനുസരിച്ച് ഒരു നമ്മൾ എന്താ പറയാ, ഒരു നമ്മുടെ ആ ഒരു ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിർത്താനായിട്ട് ഒരു നമുക്കൊരു ഒരു നല്ലൊരു മീൽ പ്ലാനിലൂടെ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ഇത്ര അളവിലുള്ള ഭക്ഷണം അങ്ങനെ ആ ഒരു കൺട്രോൾ ആയിട്ട് നമ്മളെ ഒരു നല്ലൊരു മീൽ പ്ലാൻ നമ്മൾക്ക് ഒരു നല്ലൊരു ബോഡി വെയിറ്റ് നോർമൽ ആക്കി നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ലോവർ ദ റിസ്ക് ഓഫ്, അത് കൂടാതെ എന്താ, ക്രോണിക് ഡിസീസ്, നമുക്ക് എന്താ വിട്ടുമാറാത്ത രോഗങ്ങള് ലൈക്ക് ഡയബറ്റിക്സ്, ഡയബറ്റിക്സ് ആകാതിരിക്കാനും പിന്നെ കാർഡിയോ വാസ്കുലർ ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ, മറ്റുള്ള ക്യാൻസർ ഒക്കെ വരുന്ന ആ റിസ്കിൽ നിന്ന് ഒഴിവാക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ പ്രോപ്പർ മീൽ പ്ലാൻ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നാ പറഞ്ഞേക്കുന്നേ, A proper meal plan help to എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നേ, ഹെൽപ് ടു എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നേ, എ പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ് ടു അച്ചീവ് ഐഡിയൽ ബോഡി വെയ്റ്റ്, നമ്മുടെ ബോഡി വെയ്റ്റ് നോർമൽ ആക്കി വെക്കാൻ, അതുകൂടാതെ ലോവർ ദ റിസ്ക് ഓഫ് ക്രോണിക് ഡിസീസ്, നമുക്ക് വിട്ടുമാറാത്ത രോഗങ്ങൾ അത് ഉണ്ടാവാതിരിക്കാനുള്ള റിസ്ക് കുറയ്ക്കാനും മീൽ പ്ലാൻ ഹെൽപ്പ് ചെയ്യും. ഏതൊക്കെയാ ക്രോണിക് ഡിസീസ് പറഞ്ഞേക്കുന്നേ, ഡയബറ്റിക്സ്, കാർഡിയോ വാസ്കുലർ ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ, ഇങ്ങനെയുള്ള രോഗങ്ങളെയൊക്കെ വരാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ആ റിസ്ക് നമ്മൾക്ക് ലോവർ കുറയ്ക്കാനും കുറയ്ക്കാനും ഒരു പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങളവിടെ ബാലൻസ്ഡ് ഡയറ്റ് എന്താന്ന് എഴുതിയിട്ടുണ്ടോ? നോട്ട് തന്നായിരുന്നോ ബാലൻസ്ഡ് ഡയറ്റ് എന്താന്നുള്ളത്? ഇല്ല, ഒന്ന് ലിസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടോ. പിന്നെ അത് ഈ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നേ, നമുക്കൊരു നല്ലൊരു ലൈഫ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ എഴുതി കൂടെ ബാലൻസ്ഡ് ഡയറ്റിൽ കൂടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൂടാതെ ഒരു നല്ലൊരു മീൽ പ്ലാൻ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് നോർമൽ ആക്കി മാറ്റാനും, അതുകൂടാതെ വിട്ടുമാറാത്ത രോഗങ്ങള്, ക്രോണിക് ഡിസീസ് ഒക്കെ അതിന്റെ റിസ്ക് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഏതൊക്കെയാ ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞേക്കുന്നത്? ഡയബറ്റീസ്, കാർഡിയോ വാസ്കുലർ ആൻഡ് അതർ ടൈപ്പ് ഓഫ് ക്യാൻസർ, ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്ന ആ അതിന്റെ അപകടകരമായുള്ള ഒരവസ്ഥ അതിന് കുറയ്ക്കാനും പ്രോപ്പർ മീൽ പ്ലാൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞ ഇവിടെ ചെറുതെ കൊടുത്തേട്ട്, കീപ്പിംഗ് ഇൻ കൺസിഡറേഷൻ ടു മീറ്റ് all the essential nutrients needed by the body, balanced diet ennu parayunu. So just oru sentence onnu ezhuthe ningal, balanced diet, malayalathil samikrutha aaharam, balanced diet.
ബാലൻസ്ഡ് ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എ ഡയറ്റ്, ഈസ് എ ഡയറ്റ് വിച്ച് കണ്ടെയ്ൻസ്, വിച്ച് കണ്ടെയ്ൻസ് വേരിയസ് വേരിയസ് ഗ്രൂപ്പ് ഓഫ്, വേരിയസ് ഗ്രൂപ്പ് ഓഫ് ഫുഡ് സ്റ്റഫ്, ഫുഡ് സ്റ്റഫ് എസ് ടി യു എഫ് എഫ് എസ് സ്റ്റഫ്, ഫുഡ് സ്റ്റഫ്. ബാലൻസ്ഡ് ഡയറ്റ് ഈസ് എ ഡയറ്റ് വിച്ച് കണ്ടെയ്ൻസ് വേരിയസ് ഗ്രൂപ്പ് ഓഫ് ഫുഡ് സ്റ്റഫ് such as, such as carbohydrates, such as carbohydrates, 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 comma protein, protein, comma protein, and lipid foods, lipid, L-I-P-I-D, lipid foods in the correct proportion, in the correct proportion, correct proportion, in the correct proportion and quantity, proportion and quantity to meet, to meet, to meet the, meet the energy of the body, meet the energy of the body, and to maintain, and to maintain good health, and to maintain, M-A-I-N-T-A-I-N, maintain good health. Balanced diet is a diet which contains various group of foodstuffs such as carbohydrate, protein and lipid foods in the correct proportion and quantity to meet the energy of the body and to maintain good health. കഴിഞ്ഞ എഴുതി കഴിഞ്ഞ ഫിനിഷ് ആയ okay, next sentence, there are seven there are seven essential factors, seven essential, E-S-S-E-N-T-I-A-L, there are seven essential factors for a balanced diet. There are seven essential factors for a balanced diet. Full stop. Last sentence. The components of, the components, C-O-M-P-O-N-E-N-T-S, the components of balanced diet are, the components of balanced diet are
the components of balanced diet are carbohydrate, carbohydrate, comma fat, 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 comma protein, 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 comma vitamins, 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 comma minerals, 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 comma fiber, fiber and water. And water. The components of balanced diet are carbohydrate, fat, protein, vitamin, minerals, fiber and water. Water. ഇങ്ങനെ seven components ആണ് ബാലൻസ്ഡ് ഡയറ്റിലുള്ളത്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഉള്ള ഒരു ഭക്ഷണമാണ്. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, ഫൈബർ ആൻഡ് വാട്ടർ, ഇങ്ങനെയുള്ള ഏഴ് കമ്പോണൻസ് ഉള്ളതാണ് ബാലൻസ്ഡ് ഡയറ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ എനർജിയും കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് കൂടുതൽ എനർജി നമുക്ക് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് നിലനിർത്തുന്നതിലൂടെ നമുക്കൊരു ഹെൽത്തി, ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ബോഡിയിലെ ഇങ്ങനെ ഒരു നല്ലൊരു മീൽ പ്ലാൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ ബോഡി നോർമൽ വെയിറ്റ് ആയിട്ട്, വെയിറ്റ് ഒന്നും അധികം കൂടാതെ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലായിട്ട് കുറഞ്ഞു പോകാതെ ഒരു നോർമൽ വെയിറ്റിൽ നിലനിർത്താനും, അതുപോലെയുള്ള വിട്ട് മാറാത്ത ക്രോണിക് ഡിസീസ് ഒക്കെ അതിന്റെ ആ റിസ്കുകളെയൊക്കെ ഒഴിവാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി ഇതിനകത്ത് എക്സാമ്പിൾസ് ഫോർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റ് ആ പറയുന്നത്. ഇത് ഏഴ് ഡയറ്റ് ഉണ്ട്, അത് എക്സാമിന് ചോദിക്കും. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റ്, അതിൽ ഫസ്റ്റ് കാർഡിയാക് ഡയറ്റ്, രണ്ടാമത്തെ റീനൽ ഡയറ്റ്, പിന്നെ ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്. ഇങ്ങനെ ഏഴ് ഡയറ്റ് ആണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് ഓരോന്ന് നമുക്ക് ജസ്റ്റ് ഓരോ സെന്റൻസ് നമുക്ക് ഓരോന്നിനെ കുറിച്ച് എഴുതാം. ഇതിനകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പേരെണ്ണത്തിന്റെ പേര് പഠിക്കണം. ഏതൊക്കെയാണ് പറഞ്ഞ ഡിഫറെന്റ് എക്സാമ്പിൾസ് വന്നത്, പല ടൈപ്പ് ഓഫ് ഡയറ്റ്സ് വരുന്നത്? കാർഡിയാക് ഡയറ്റ്, റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്. ഓക്കെ, നെക്സ്റ്റ് അശ്വിനി. ഏതൊക്കെയായിരുന്നു എക്സാമ്പിൾസ് വന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റില്? കാർഡിയാക് ഡയറ്റ്, റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ്. പ്രതീക്ഷ. കാർഡിയാക് ഡയറ്റ്, റീനൽ ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആൻഡ് ലിക്വിഡ് ഡയറ്റ്. കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയ ഹൃദയം കാർഡിയാക് അറിയാലോ, ഹൃദയപരമായിട്ടുള്ള ഒരു ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭക്ഷണ ക്രമത്തിനെയാണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. അതുപോലെ റീനൽ ഡയറ്റ് ഓർ കിഡ്നി ഡയറ്റ് എന്ന് പറയാം. കിഡ്നി ഓർ റീനൽ വൃക്ക സംബന്ധമായിട്ടുള്ള വൃക്കയുടെ ആരോഗ്യത്തിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൃക്ക സംബന്ധമായിട്ട് വരുന്ന ഭക്ഷണക്രമമാണ്. പിന്നെ അത് ലോ സോഡിയം ഡയറ്റ്, സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുന്ന ആ ലോ സോഡിയം ഡയറ്റ്. പിന്നെ അടുത്ത സോഫ്റ്റ് ഡയറ്റ്, പിന്നെ ഡയബറ്റിക് ഡയറ്റ്, ഡയബറ്റിക്സ് ഉള്ളവർക്ക് അതിന് കൊടുക്കുന്ന ഡയറ്റ്, പിന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്. ഇതിന്റെ ഓരോന്നിന്റെയും ഓരോ സെന്റൻസ് എഴുതാം. ഫസ്റ്റ് നോക്കാം കാർഡിയാക് ഡയറ്റ്. ഈ കാർഡിയാക് ഡയറ്റിനെ നമ്മൾ ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. കാർഡിയാക് ഡയറ്റ് ഹൃദയ സംബന്ധമായിട്ടുള്ള ഭക്ഷണക്രമമാണ്. ഭക്ഷണ
ശീലമാണ് നമ്മുടെ കാർഡിയാക് ഡയറ്റില് വരുന്നത്. നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഹാരക്രമം. ആൻഡ് റെഡ്യൂസിങ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ കൂടുതൽ ഫാറ്റ് കൊളസ്ട്രോൾ ഒക്കെ വന്ന് നമുക്ക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരാതിരിക്കാനൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെയാ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഡയറ്റിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം. നമ്മള് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമൊക്കെ കുറച്ചുകൊണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അതായത് സ്പിനാച്ച്, ചീര, കോളിഫ്ലവർ, ടൊമാറ്റോസ്, ക്യാരറ്റ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ഭക്ഷണക്രമമാണ് കാർഡിയ ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതിക്കോട്ടോ. കാർഡിയ ഡയറ്റ്, എ കാർഡിയാക് ഡയറ്റ്, എ കാർഡിയാക് ഡയറ്റ്, എ കാർഡിയാക് ഡയറ്റ് ഓൾസോ നോൺ ആസ്, ഓൾസോ നോൺ ആസ് കാർഡിയാക് ഡയറ്റ്, ഓൾസോ നോൺ ആസ് ഹാർട്ട്, ഹാർട്ട് എച്ച് എ ആർ ടി ഹെൽത്തി ഡയറ്റ്, കാർഡിയാക് ഡയറ്റ് is also known as heart healthy diet. It is a diet. Next sentence I will write. It is a diet. Cardiac diet nu parnya, cardiac diet is a diet. It is a diet. Focus on, focus for CUS. Is a diet focus on reducing sodium, comma, fat, correct, and cholesterol, CHOLESTEROL, cholesterol. Reducing sodium, fat, and cholesterol intake. Diet focus on reducing sodium, fat, and cholesterol intake. അപ്പോൾ ഹൃദയത്തെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറ്റ് ആണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറയുന്നത്. ഇത് സോഡിയം, റെഡ്യൂസിങ് സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുക, ഫാറ്റ്, കൊളസ്ട്രോള് നമ്മുടെ ഉള്ളിൽ ആധികാവുന്നതിനെയൊക്കെ തടയാവുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം. ഇതിനകത്ത് നോക്കിയേ ദ നെക്സ്റ്റ് സെന്റൻസ്, ദ കാർഡിയാക് ഡയറ്റ്, കാർഡിയാക് ഡയറ്റ് എംഫസിസ് ഇ എം പി എച്ച് എ എസ് ഐ ഇസഡ് ഇ എസ് എംഫസൈസ് ഇ എം PHASIZES a fruit and vegetable based diet. Cardiac diet emphasizes a fruits and a vegetable based diet. Okay, ചില cardiac diet എന്ന് പറയുന്നു. കഴിഞ്ഞോ, എഴുതി കഴിഞ്ഞ നിങ്ങള്? കാർഡിയാക് ഡയറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാർട്ട് ഹെൽത്തി ഡയറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ഡയറ്റ് ഫോക്കസ് ഓൺ റെഡ്യൂസിങ് സോഡിയം, ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ ഇൻടേക്. ദ കാർഡിയാക് ഡയറ്റ് എംഫസൈസ് എ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. രണ്ടാം റീനൽ ഡയറ്റ്, അതിന് പറയുന്ന മറ്റൊരു പേര് ഏതാ? Is also known as kidney diet. അവിടെ തന്നെ എഴുതി വെച്ചോ, ഒരു ബാർ ഇട്ടിട്ട് എഴുതിക്കോ. റീനൽ ഡയറ്റ് ഓർ കിഡ്നി ഡയറ്റ്, റീനൽ ഡയറ്റ് ഓർ കിഡ്നി ഡയറ്റ്. ഓക്കെ, എഴുതിക്കോ. എ റീനൽ ഡയറ്റ്, എ റീനൽ ഡയറ്റ് is a diet, a renal diet is a diet aimed at
റീനൽ ഡയറ്റ് ഈസ് എ ഡയറ്റ് എയിംഡ് അറ്റ് aimed at AIMED. A renal diet is a diet aimed at keeping level of fluids, keeping level of fluids, fluid, FLUIDS, and minerals. Level of fluids and minerals balanced, BALANCED, balanced in the body, balanced in the body in individuals, body balanced in the body in individuals with the chronic kidney disease, with the chronic CHRONIC, chronic kidney disease, the chronic kidney disease, or who are on dialysis, or who are on dialysis. ഇത് എന്താ പറയാ, ക്രോണിക് കിഡ്നി ഡിസീസ്, വിട്ട് മാറാത്ത കിഡ്നി രോഗം ഉള്ളവര്, കിഡ്നി ഡിസീസ് വൃക്കരോഗങ്ങൾ ഉള്ളവര്, പിന്നെ അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ്, ഇവരൊക്കെ ശീലിക്കേണ്ട ഒരു ഇതാണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ് അഫോർഡ് ചെയ്യുന്നത്? കിഡ്നി ഡയറ്റ് ഹാവ് ദ ലോവർ എമൗണ്ട് ഓഫ് സോഡിയം, പൊട്ടാസ്യം, അതുപോലെ ഫോസ്ഫറസിന്റെ ഒക്കെ ലെവല് കുറച്ചുകൊണ്ട് ഉള്ള എന്താ ഭക്ഷണ ശീലങ്ങളൊക്കെ കഴിക്കുക, ഇതാണ് ക്ലീനർ ഡയറ്റ് എന്ന് പറയുന്നത്. കീപ്പിംഗ് ദ ലെവൽ ഓഫ് ഫ്ലൂയിഡ്സ് ആൻഡ് മിനറൽസ് ബാലൻസ് ഇൻ ദ ബോഡി ഇൻ ദ ലെവൽ വിത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് ഓർ ഹൂ ആർ ഓൺ ഡയാലിസിസ്. നെക്സ്റ്റ് ഒരു സെന്റൻസ് കൂടി എഴുതിപ്പോ. ഫുഡ് ഇൻ എ കിഡ്നി ഡയറ്റ് Food in a kidney diet have lower, L-O-W-E-R, lower amount of sodium, lower amount of sodium, comma, protein, comma, potassium. Or phosphorus, PHOS, PHORUS. ഇനി അടുത്തത് മൂന്നാമത്തെയാണ് ലോ സോഡിയം ഡയറ്റ്. അത് സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുക, അതാണ് ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് സോഡിയം ഇൻ അവർ ഡയറ്റ്, അതാണ് ലോ സോഡിയം ഡയറ്റ്. നമ്മുടെ ഭക്ഷണക്രമത്തില് സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുക. ഓക്കെ, എഴുതിക്കോ, ലോ സോഡിയം ഡയറ്റ്. അതെ, ആർക്കായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ബി പി, ബ്ലഡ് പ്രഷറൊക്കെ, പ്രഷറൊക്കെ കൂടുതലുള്ളവര് എന്ത് ചെയ്യണം, ഭക്ഷണത്തില് ഉപ്പിന്റെ ഒക്കെ അംശം, സോഡിയത്തിന്റെ ഒക്കെ അളവ് കുറയ്ക്കണം. ഓക്കെ, അതാണ് ലോ സോഡിയം ഡയറ്റ്. എ ലോ സോഡിയം ഡയറ്റ് ഈസ് ആൻ eating plan. Low sodium diet is an eating plan. That people can follow. People can follow to reduce the amount of sodium, to reduce the amount of sodium in their diet. Reduce the amount of sodium in their diet. അവരുടെ ഡയറ്റില്, ഭക്ഷണക്രമത്തില് സോഡിയത്തിന്റെ അളവ് കുറയ്ക്കുക.
ഈ ഡോക്ടേഴ്സ് ഈ ലോ സോഡിയം ഡയറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈ ബി പി ഉള്ള പേഷ്യൻസിനൊക്കെയാണ് കേട്ടോ. ഹൈ ബി പി, പിന്നെ കിഡ്നി അല്ലെങ്കിൽ ലിവർ ഡിസീസ് ഒക്കെ ഉള്ളവർക്ക് ലോ സോഡിയം ഡയറ്റ് പറയും. എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സർജറി ഒക്കെ ചെയ്യൂലേ, സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് പറയും സർജറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ പറയും സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കൊടുത്തോളാൻ പറയും അല്ലേ. അല്ല ബണ്ണോ അല്ലെങ്കിൽ കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറയുള്ളൂ. അല്ലാതെ സർജറി കഴിഞ്ഞ അപ്പൊ തന്നെ ചിക്കനും മീനും അങ്ങനെ കുട്ടികളുടെ ഭക്ഷണം ഒക്കെ കഴിക്കാൻ പറയുമോ ഡോക്ടേഴ്സ്? അപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡോക്ടേഴ്സ് പറയുന്നത് ലൈറ്റ് ഫുഡ് കഴിക്കാം എന്ന് പറയുന്ന പറയും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇതാണ് നമ്മള് ഈ സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോഫ്റ്റ് ഇൻ ടെക്സ്ചർ, ചെറുതായിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം, ഭക്ഷണക്രമമാക്കൾ, സോഫ്റ്റ് ഡയറ്റ് എഴുതിക്കോട്ടോ. എ സോഫ്റ്റ് ഫുഡ് ഡയറ്റ്, a soft food diet refers to a soft food diet refers to food that is soft in texture, that is soft in texture and easy to soft in texture and easy to digest. നമ്മൾ പെട്ടെന്ന് ദഹിക്കാനൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിലുള്ള ഭക്ഷണം. എ സോഫ്റ്റ് ഡയറ്റ് റെഫേഴ്സ് ടു ഫുഡ് ദാറ്റ് ഈസ് സോഫ്റ്റ് ഇൻ ടെക്സ്ചർ ആൻഡ് ഈസി ടു ഡൈജസ്റ്റ്. ഇത് ഏത് സമയത്താ പറയുന്നത് ഈ ഡയറ്റ്? ഏത് സമയത്താ പറയുന്നത് സോഫ്റ്റ് ഡയറ്റ്? സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം റെഫർ ചെയ്യുന്നതാണ് സോഫ്റ്റ് ഡയറ്റ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ദഹിക്കാൻ എളുപ്പമുള്ള ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് എഴുതുക. ഇറ്റ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ സർജറി. Used after surgery. അപ്പൊ ഇവിടെ ചോദിക്കാം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറ്റ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ സർജറി. ഏത് ഡയറ്റാ സർജറിക്ക് ശേഷം പറയുന്ന ഡയറ്റ് ഏതാ ചോദിക്കാം? റീനൽ കാർഡിയൽ ഡയറ്റ്, ഓപ്ഷൻ എ കാർഡിയൽ ഡയറ്റ്, ഓപ്ഷൻ ബി റീനൽ ഡയറ്റ്, ഓപ്ഷൻ സി സോഫ്റ്റ് ഡയറ്റ്, ഓപ്ഷൻ ഡി ലിക്വിഡ് ഡയറ്റ്. അങ്ങനെ ചോദിക്കാം. ഏതാ സോഫ്റ്റ് ഡയറ്റ് ആണ്, സോഫ്റ്റ് ഡയറ്റ്. It is used after surgery. Next sentence. A soft diet is prescribed, PRESCRIBED. A soft diet is prescribed for people with digestive problem. People with digestive problems. ദഹന സംബന്ധമായിട്ട് വയറിനൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് അങ്ങനെയുള്ള സമയത്തും ഡോക്ടേഴ്സ് പറയും സോഫ്റ്റ് ഡയറ്റ് മതി, ചെറിയ ഒരു ദഹിക്കാനൊക്കെ എളുപ്പത്തിനുള്ള ലഘു ഭക്ഷണം, സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയും. രണ്ടിതാ പറഞ്ഞിരുന്നത്, സർജറിക്ക് ശേഷം, പിന്നെ അതുപോലെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ളവർക്കും ഏതാണ് സോഫ്റ്റ് ഡയറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. എ സോഫ്റ്റ് ഡയറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ പീപ്പിൾ വിത്ത് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്. സോഫ്റ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഡയറ്റ് ഈസ് എ ഡയറ്റ് റെഫേഴ്സ് ടു ഫുഡ് ദാറ്റ് ഈസ് സോഫ്റ്റ് ഇൻ ടെക്സ്ചർ ആൻഡ് ഈസി ടു ഡൈജസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ സർജറി. എ സോഫ്റ്റ് ഡയറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പീപ്പിൾ വിത്ത് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്. ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, ദഹന സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളവർക്കും സർജറി ഒക്കെ കഴിഞ്ഞവർക്ക് ശേഷം, സർജറിക്കൊക്കെ ശേഷമാണ് ഈ സോഫ്റ്റ് ഡയറ്റ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ്. ഡയബറ്റിക് ഡയറ്റ് ആർക്കുള്ളതാണ്? ഡയബറ്റിക്സ് ഉള്ള പേഷ്യൻസിന് അല്ലേ.
ഡയബറ്റിക് ഡയറ്റ്സ്. എഴുതിക്കോ, എ ഡയബറ്റിക് ഡയറ്റ്, എ ഡയബറ്റിക് ഡയറ്റ്, എ ഡയബറ്റിക് ഡയറ്റ് ഈസ് എ ഡയറ്റ്, ഈസ് എ ഡയറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ പീപ്പിൾ, ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ പീപ്പിൾ വിത്ത് ദ ഡയബറ്റിക്സ്, ഡയബറ്റിക്സ് ഉള്ള പേഷ്യൻസിന് പ്രിഫർ ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. എ ഡയബറ്റിക് ഡയറ്റ് ഈസ് എ ഡയറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ പീപ്പിൾ വിത്ത് ദ ഡയബറ്റിക്സ്. ഡി ഐ എ ബി ഇ ടി ഇ എസ് ഡയബറ്റിക്സ്. ഇതെന്തിനാ ഹെൽപ്പ് ചെയ്യുന്നേ ഡയബറ്റിക് ഡയറ്റ്? നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ അതിനുള്ള ഗ്രെയിൻസ് അടങ്ങിയിട്ട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് ഫ്രൂട്ട്സ് ഒക്കെ, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഹെൽപ്പ് ടു ലോവർ ദ ബ്ലഡ് ഷുഗർ ലെവൽ, ഷുഗർ ലെവല് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡയബറ്റിക് ഡയറ്റ് പറയുന്നത്. ഡയബറ്റിക്സ് പേഷ്യൻസിന് കൊടുക്കുന്ന പറയുന്ന പ്രിഫർ ചെയ്യുന്ന ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ്. ഇതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഷുഗർ, ബ്ലഡിലെ ഷുഗർ ലെവല് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ളവര് എന്താണ് ഗ്രെയിൻസുകള് പിന്നെ ഫൈബേഴ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, നെക്സ്റ്റ് ഒരു സെന്റൻസ് കൂടെ എഴുതിക്കോ. ഡയബറ്റിക് ഡയറ്റ് ഈസ് എ ഡയറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പീപ്പിൾ വിത്ത് ഡയബറ്റിക്സ്. നെക്സ്റ്റ് സെന്റൻസ്, diabetics diet, diabetics diet, diabetic diet foods, food f o o d s, diabetic diet foods help lower blood sugar level. Diabetic diet food help lower blood sugar level. Okay. Next one, high protein diet ആണ്. അത് എങ്ങനെയായിരിക്കണം? നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പ്രോട്ടീനിന്റെ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഡയറ്റ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. അപ്പൊ അവരോട് എന്താണ് നല്ല പ്രോട്ടീൻ ഉള്ള ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടായിരിക്കും പറയുന്നത്. ഓക്കെ, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. Okay, here we go. High protein diet is a diet which contains C-O-N-T-A-I-N-S, which contains food, F-O-D, food rich in proteins. High protein diet is a diet which contains food rich in proteins are beneficial for daily routine. The last ആണ് routine, routine. അടുത്താണ് ലാസ്റ്റത്തെ ഏഴാമത്തെ ലിക്വിഡ് ഡയറ്റ് ആണ്. ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ എമർജൻസി ആയിട്ടൊക്കെ സീരിയസ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഇല്ലേ, ഭക്ഷണമൊക്കെ ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്ത ആളുകള്, അങ്ങനെയുള്ളവർക്ക് പറയും ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണം അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെ. ക്യൂബീക്കടെ ഒക്കെ ആണെങ്കിലൊക്കെ അരച്ച് ഭക്ഷണമൊക്കെ അരച്ച് ഒരു കുഴപ്പ രീതിയിലാക്കി ലിക്വിഡ് ആക്കിയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതാണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫുള്ളി ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻസിന് ഒരു സോളിഡ് ഫുഡും കട്ടിയായിട്ടിരിക്കുന്ന ഒരു ഫുഡും കഴിക്കാൻ പാടില്ല, ഒള്ളി ഈ ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ. സച്ചാസ് സൂപ്പുകള് പിന്നെ അതുപോലെ തന്നെ ജ്യൂസ്,
പല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കിയ ജ്യൂസുകള് അങ്ങനെയുള്ളതൊക്കെയാണ് അവർക്ക് പറഞ്ഞേക്കുന്നത്. കെമിക്കൽ ഡയറ്റ് എന്ന് പറഞ്ഞത് അപ്പൊ അവർക്ക് സോളിഡ് ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഓൺലി കൺസ്യൂം ദ ലിക്വിഡ് ഫുഡ് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, ചില തീരെ വയ്യാതെ ആളുകൾക്കൊക്കെ 2 വീക്കടേയും ഒക്കെ നമ്മള് ഫുള്ളി അവർക്ക് ലിക്വിഡ് ഡയറ്റ് ആയിരിക്കും പറഞ്ഞേക്കുന്നത് അല്ലേ. ഓക്കെ, ലാസ്റ്റത്തെ എഴുതിക്കോ, ലിക്വിഡ് ഡയറ്റ്. A full liquid diet means a person eats EATS, a person eats no solid foods. A person eats no solid foods and only consumes consumes only consume liquid such as soup, S-O-U-P-S, soups and juices, J-U-I-C-E-S, juices, soup and juices. Okay, ഇത്രയാണ് 7 types of diet പറയുന്നത്. ഓരോ നോക്കാം. അതേ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ളവർക്കൊക്കെയാണ് കാർഡിയാക് ഡയറ്റ് പറയുന്നത്. റീനൽ ഓർ ഡയറ്റ് ഓർ കിഡ്നി ഡയറ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെയാണ് പറയുന്നത്. പിന്നെ ലോ സോഡിയം ഡയറ്റ്, BP, ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ ഉണ്ട്, BP ഉള്ളവർക്കൊക്കെ ലോ സോഡിയം ഡയറ്റ് പറയും. പിന്നെ സോഫ്റ്റ് ഡയറ്റ്, സർജറിക്ക് ശേഷം അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളവർക്ക് സോഫ്റ്റ് ഡയറ്റ് പറയും. പിന്നെ ഡയബറ്റിക് ഡയറ്റ്, പ്രമേഹം ഉള്ളവർക്കൊക്കെ, ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ പറയുന്നതാണ് ഡയബറ്റിക് ഡയറ്റ്. അത് ലോ സോഡിയം ബ്ലഡ് ഷുഗർ ലെവല് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹൈ പ്രോട്ടീൻ ഡയറ്റ്, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ പ്രമേഹം പറയുന്നതാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ലാസ്റ്റാണ് ലിക്വിഡ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ് എന്ന് ചോദിച്ചു സോളിഡ് ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഒൺലി ലിക്വിഡ് ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ 7 types of diet പറയുന്നത്. അപ്പൊ അതിനകത്ത് ഓരോന്നും എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, ഏത് ഡിസീസ് അല്ലെങ്കിൽ എന്തുമായിട്ട്, ഇപ്പൊ ഏത് ആർമി BP കൂടുതലുള്ളവർക്ക് ഏത് ഡയറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറ്റ് ഇസ് സിറ്റുവേഷൻ ദ ഹൈ BP, ഏത് ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ് ആണ് അവർ കൊടുക്കുന്നത്. സർജറിക്ക് ശേഷം ഏത് ഡയറ്റ് ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ഏത് ഡയറ്റ് ആണ്, ലിക്വിഡ് ഡയറ്റ്, അങ്ങനെ നമ്മള് ഇതിന് ചോദിക്കാം. ഡാഷ് മീൻസ് എ പേഴ്സൺ ഈറ്റ് നോ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറ്റ് എന്നാണെങ്കിലും ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറ്റ് പേഴ്സൺ ഈറ്റ് നോ സോളിഡ് ഫുഡ് ആൻഡ് ഓൺലി കൺസ്യൂം ലിക്വിഡ് ഫുഡ്, ഏതാ ലിക്വിഡ് ഡയറ്റ് ആണ്. ഇതൊന്ന് നോക്കാട്ടാ, 7 types of diet. ഇനി അടുത്തത് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഡിസൈൻ എങ്ങനെയായിരിക്കണം. ഇറ്റ് ഈസ് ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ, ദാറ്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. എവിടെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം ഈ ഡിപ്പാർട്ട്മെന്റ്? എവിടെ ആയിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ. ബ്ലഡ് ബാങ്ക് എവിടെ ആയിരിക്കണം എന്നാ പറഞ്ഞേ? ഇത് ഇതുപോലെ തന്നെ എവിടെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്, ഇറ്റ് ഈസ് ദ ഗ്രൗണ്ട് ഫ്ലോർ, ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. ഏറ്റവും ഈ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും അഭികാമ്യം എവിടെ വെക്കുന്നതാണ്, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. എന്തുകൊണ്ടാ? അപ്പൊ എല്ലാവർക്കും വന്ന് വേഗം ഭക്ഷണമൊക്കെ മേടിക്കാനും ഡെലിവറി ചെയ്യാനും ഒക്കെ എളുപ്പത്തിനൊക്കെ ഏറ്റവും നല്ലത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കണം. The design and the physical facility of the department have an importance on the standard of food service, labor cost and the morale of employees. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ പറഞ്ഞത്, ഡിസൈൻ ആൻഡ് ദ ഫിസിക്കൽ ഫെസിലിറ്റി, ഫിസിക്കൽ ഫെസിലിറ്റി അതിന്റെ ഫിസിക്കൽ ഭൗതിക സൗകര്യങ്ങള്, ഫിസിക്കൽ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻസ് ഓൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്. ആ ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡില് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫെസിലിറ്റി.
നമ്മൾ ഇതൊക്കെ ചെറിയൊരു ഹോട്ടലിൽ പോണതോ വലിയ റെസ്റ്റോറന്റിൽ പോണതിലും ആ ഡിഫറൻസ് ഉണ്ടാവില്ലേ? അതിന് ഫിസിക്കൽ ആയിട്ടുള്ള ഫെസിലിറ്റി മാറുന്നതിനനുസരിച്ച് ആ ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡും കൂടും. നമ്മൾ ചെറിയ ഭക്ഷണ കഴിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചെറിയ കടയിൽ പോണതും വലിയ ഒരു 3-സ്റ്റാർ ഹോട്ടലിലൊക്കെ പോണേലും അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡിന് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് അത് വ്യത്യാസമല്ലേ അല്ലേ? പാത്രങ്ങളിലൊക്കെ ആണെങ്കിലും അവര് സർവ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു കടയിൽ പോയി കഴിക്കുന്നതും വലിയ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കര ഫെസിലിറ്റിയും ഫിസിക്കൽ ഫെസിലിറ്റി കൂടുതലുള്ള അടുത്ത് പോയി കഴിക്കുന്നതും ആ ഒരു ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ടല്ലോ ഇല്ലേ? അതിന്റെ അപ്പൊ അങ്ങനെ ഫിസിക്കൽ ഫെസിലിറ്റീനെ ഡിസൈൻ ആൻഡ് ദ ഫിസിക്കൽ ഫെസിലിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അവർ ഇമ്പോർട്ടന്റ്. എന്തിനും പ്രധാനമുണ്ട്? സ്റ്റാൻഡേർഡ് ഓഫ് ദ ഫുഡ് സർവീസിന് സ്റ്റാൻഡേർഡിന്, ലേബർ കോസ്റ്റിന് കോസ്റ്റ് ലേബർ കോസ്റ്റിന് ആൻഡ് ദ മൊറേൽ ഓഫ് ദ എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ മൊറേൽ എന്ന് പറഞ്ഞ മനോവീര്യം, ഇതിനൊക്കെ ഒരു പ്രധാനമർഹിക്കുന്നു. ഏത് അതിന്റെ ഫിസിക്കൽ ഫെസിലിറ്റി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഫുഡ് സർവീസിന്റെ നിലവാരത്തിനും പിന്നെ അതുപോലെ തന്നെ കോസ്റ്റിലും ലേബർ കോസ്റ്റിലും അതുപോലെ മൊറേൽ ഓഫ് ദ എംപ്ലോയീസിന്റെ മനോവീര്യം എന്നിവയിലൊക്കെ ഒരു ഫെസിലിറ്റി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിസൈൻ ആൻഡ് ദ ഫിസിക്കൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, നല്ല ഫെസിലിറ്റി കൂടിയ സ്ഥലത്ത് കുറച്ചും കൂടി നമുക്ക് എന്താ സ്റ്റാൻഡേർഡ് ഉണ്ടാവും ഫുഡ് സർവീസിന്, സ്റ്റാൻഡേർഡ് ഓഫ് ദ ഫുഡ് സർവീസ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റാഫിംഗ് ആണ് പറഞ്ഞേക്കുന്നത്. സ്റ്റാഫിംഗ് ഇത് നിങ്ങളെ മറ്റേ നമ്മള് ഈ ഓർഗാനഗ്രാം ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ ആരോമാർക്ക് പഠിക്കാം. ഈ ഡയറ്ററി സർവീസിന്റെ ഏറ്റവും കെട്ടെന്ന് പറയുന്ന മെഡിക്കൽ സൂപ്രണ്ടാണ്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് മെഡിക്കൽ സൂപ്രണ്ട്. അതിന്റെ തൊട്ട് താഴെ ചീഫ് ഡയറ്റീഷ്യൻ, പിന്നെ അതിന്റെ താഴെയാണ് ഡയറ്റീഷ്യൻ. ഇവിടെ ചോദിക്കാം, ഹൂ കംസ് അണ്ടർ ചീഫ് ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ഹൂ കംസ് അണ്ടർ മെഡിക്കൽ ഡയറക്ടർ? ആരാ വരുന്നത് കീഴില? മെഡിക്കൽ ഡയറക്ടറിന്റെ കീഴില് വരുന്ന ആരാ? ഓപ്ഷൻസ്: ഡയറ്റീഷ്യൻ, ചീഫ് ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ, കുക്ക്. തൊട്ട് താഴെ വരുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ചീഫ് ഡയറ്റീഷ്യനാണ് അതിന്റെ. അപ്പൊ അതുകൊണ്ട് നമ്മള് ആ ഒരു ഇത് നോക്കാട്ടോ, ഒരു ചാർട്ടിന്റെ ഒരു എന്താ പറയാ ഓർഡർ നോക്ക. ഏറ്റവും ടോപ്പില് മെഡിക്കൽ സൂപ്രണ്ട്, പിന്നെ അടുത്ത ചീഫ് ഡയറ്റീഷ്യൻ, പിന്നെ അടുത്ത ഡയറ്റീഷ്യൻ, നെക്സ്റ്റ് സൂപ്പർവൈസർ. അവിടെ തന്നെ രണ്ട് വിഭാഗമുണ്ട്, കുക്കുകളുണ്ട്. സൂപ്പർവൈസറിന്റെ കീഴില് ഒരു ഭാഗത്ത് കുക്കുകള്, കുക്കിന്റെ താഴെയാണ് അസിസ്റ്റന്റ് കുക്കുകൾ വരുന്നത്, അസിസ്റ്റന്റ് കുക്ക്. ഇനി ഇവിടെ നോക്കിയാൽ സൂപ്പർവൈസറിന്റെ തൊട്ട് താഴെ ഇപ്പറ ബെയറേഴ്സ് ഉണ്ട്, അത് ബെയർ ചെയ്യുന്ന ആള്, ഒരു ചുമക്കുന്ന സർവ് ചെയ്യുന്ന ബെയറേഴ്സ് ഉണ്ട്. അതിന്റെ താഴെ വരുന്നവരാണ് ക്ലീനേഴ്സ്. അപ്പൊ ഇവിടെ ചോദിക്കാം, ഹൂ കംസ് അണ്ടർ ബെയറേഴ്സ്? ബെയറേഴ്സിന്റെ കീഴിൽ വരുന്ന ആരാണ്? കുക്ക് വരും, കുക്ക്, അസിസ്റ്റന്റ് കുക്ക്, ക്ലീനേഴ്സ്, നൺ ഓഫ് ദ എബോ. ഏതാ വരുന്ന ബെയറേഴ്സിന്റെ താഴെ വരുന്ന ഏതാ? ബെയറേഴ്സ് എന്ന് പറഞ്ഞ ആരോ ഡെലിവറി, ആ ക്ലീനേഴ്സ്, ക്ലീനേഴ്സ് ആണ് വരുന്നത്. ബെയറേഴ്സ് എന്ന് പറഞ്ഞ അത് ഡെലിവറി ചെയ്യുന്ന ആളിനാണ് ബെയറേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ ഡയറ്ററി സർവീസിന്റെ ഈ ഒരു ചാർട്ടർ ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ, അതിൽ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് കുക്ക് ഉണ്ട്, കുക്കിന്റെ താഴെ അസിസ്റ്റന്റ് കുക്ക് വരുന്നു, ഇപ്പറ ബെയറേഴ്സ് വരുന്നുണ്ട്, അതിന്റെ താഴെ ക്ലീനേഴ്സും വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ അല്ലേ? അശ്വിനി ഒന്ന് പറഞ്ഞേ ഓർഗാനഗ്രാം. മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ, താഴെ കുക്ക്, കുക്കിന് താഴെ അസിസ്റ്റന്റ് കുക്ക്, പേരേഴ്സ്, ക്ലീനേഴ്സ്. മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, അതിന് താഴെ ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ, കുക്ക്, ബെയേഴ്സ്, കുക്കിന് താഴെ അസിസ്റ്റന്റ് കുക്ക്, ബെയേഴ്സിന് ക്ലീനേഴ്സ്. ഇത് ഇങ്ങനെ ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പൊ അതിനകത്ത് ഇതിന്റെ കീഴില് വരുന്ന ആരാ അല്ലെങ്കിൽ എബോയില് വരുന്ന ആരാന്നൊക്കെ ചോദിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് പ്രതീക്ഷ ഒന്ന് വായിച്ചേ. മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ, രണ്ടായി ഡിവൈഡ് ചെയ്യുന്ന കുക്ക്, ബെയേഴ്സ്, കുക്കിന് താഴെ അസിസ്റ്റന്റ് കുക്ക്, ബെയേഴ്സ്, ക്ലീനേഴ്സ്, ക്ലീൻ ചെയ്യുന്ന ആളുകൾ ക്ലീനേഴ്സ്.
ഇതിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് റോളാണ്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. റോൾ ഓഫ് ഡയറ്റീഷ്യന്റെ റോള് ഒരു, പിന്നെ അതിനകത്ത് എന്താണ് ലൊക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച്, കമേർഷ്യൽ കാറ്ററിംഗ് എന്താണ്, പിന്നെ ഫങ്ഷൻസ് വരുന്നത്, ഇത്രയേ ഉള്ളൂ. ചെറിയ ചാപ്റ്റർ ആയി ഇപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇന്ന് മറ്റേ നോട്ടീസ് എഴുതി കൊണ്ടാണ് നമുക്ക് ആ ക്ലാസ് അത്ര മുന്നോട്ടത്. പിന്നെ അത് എന്തായാലും അത് അതിന്റെ ഓരോന്നും ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ നോട്ടായിട്ട് തന്നെ തന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഏത് ഡയറ്റില് നമ്മളിപ്പോ എഴുതിയ സെന്റൻസ് ഏതെങ്കിലും തന്നിട്ട് അതിനകത്ത് ഏത് ഡയറ്റില് വരുന്നതാണെന്ന് ചോദിക്കാം. അപ്പൊ അത് നോക്കുക. പിന്നെ ലൊക്കേഷൻ ഡിസൈൻ നോക്കുക. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റഡ് ഓൺ എവിടെ, ഏത് ഫ്ലോറിലാണ് ഏറ്റവും ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. ഓക്കെ. പിന്നെ അതുകൊണ്ട് ഡിസൈനിങ് ഫിസിക്കൽ ഫെസിലിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസില് ലേബർ പോസ്റ്റില് കുറെ ഓഫ് ദ എംപ്ലോയീസിലൊക്കെ ഇമ്പോർട്ടൻസ് ആണ്, അതിനൊരു പ്രധാന അർഹിക്കുന്നതാണ്. പിന്നെ സ്റ്റാഫിംഗ് ആണ് പറഞ്ഞത്. സ്റ്റാഫിങ്ങിന്റെ ഓരോന്നും നിങ്ങൾ ഓർഗാനഗ്രാം പഠിച്ചതുപോലെ തന്നെ താഴേക്ക് ആരംമാർക്കിട്ട് പഠിക്കാം. അതിന്റെ കീഴിൽ വരുന്ന ആരാണെന്നൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് പറഞ്ഞു. അതിനകത്ത് സെവൻ കമ്പോണൻസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ബാലൻസ്ഡ് ഡയറ്റിൽ വരുന്ന ഏത് കമ്പോണൻസ് ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽസ്, ഫൈബേഴ്സ്, വാട്ടർ, ഇതൊക്കെ സെവൻ കമ്പോണൻസ് ആണ്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യം ശരിയായ അളവിലുള്ള എല്ലാ ഫുഡ് ഗ്രൂപ്പും ഉൾപ്പെടുന്നതിനാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡ് ഗ്രൂപ്പും ഉൾപ്പെടുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അത് എന്തിനാണ്? നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ബോഡി വെയിറ്റ് നോർമലാക്കി ഒരു നല്ലൊരു മീൽ പ്ലാൻ നമ്മുടെ ബോഡി വെയിറ്റ് നോർമലാക്കാനും, പിന്നെ അതുപോലെ തന്നെ പല രോഗങ്ങൾ, വിട്ടുമാറാത്ത പല രോഗങ്ങൾ, ഡയബറ്റിക്, കാർഡിയോവാസ്കുലാർ, മറ്റുള്ള ടൈപ്പ് ഓഫ് ക്യാൻസറിൽ നിന്നൊക്കെ, അങ്ങനെയുള്ള അപകടത്തിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ബോഡി നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല്, നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റിൽ കൂടെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ അവിടെ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് ആരാണെന്നാണ് ആദ്യം നമ്മൾ പറഞ്ഞത്, ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. അത് സ്കിൽഡ് ഇംപ്ലിമെന്റിങ് ആൻഡ് ഓൾട്ടറിംഗ് റുട്ടീൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. ഒരു ഇൻഡിവിജ്വലിലോ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിലോ നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് എന്തെങ്കിലും വേണ്ടത് എന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനും അതിനെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് മനസ്സിലാക്കി അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണലിയാണ് നമ്മൾ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് അടുത്ത ക്ലാസ് അതിന് മുന്നേ നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. കുറച്ച് നമ്മൾ എടുത്തോളൂ, നെക്സ്റ്റ് അടുത്തൊരു ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാവുന്നതാണ്. എന്റെ ക്വസ്റ്റ്യൻസ് വേണ്ട ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറച്ചല്ലേ നമ്മളൊന്ന് എടുത്തിട്ടുള്ളത്, ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓർഗാനോഗ്രാം നോക്കുക, പിന്നെ പല ഡയറ്റുകൾ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you.